ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. കാരണം ഇന്ന് ഞാൻ എന്തായി തീരുന്നോ അതിന് കാരണക്കാരായ വ്യക്തികളിൽ ഒരാള് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു നിമിഷം, അത് ഏറ്റവും കൂടുതൽ അഭിമാനം തരുന്ന നിമിഷം ഈ ഒരു നിമിഷം RCM ൽ മാത്രം. അപ്പൊ എന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിജേഷ് എന്നാണ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ണിത്ര എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. മുൻപ് ചെയ്തിരുന്നത് അക്കൗണ്ടന്റ് ജോലിയാണ്, GST മേഖല. ഇപ്പൊ 3 കൊല്ലമായി കുടുംബസമേതം RCM എന്ന പ്രസ്ഥാനത്തെ കയ്യിൽ അടക്കി പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്ന് എല്ലാവരും, ഇന്ന് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ. ഇവർക്കെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് RCM. പുതിയ ആളുകൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ള കാര്യമാണ് എന്താണ് ഈ RCM. RCM എന്താണ്, അതിലെങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ കമ്പനി എവിടെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, നമുക്കൊരു സ്ലൈഡിലൂടെ നമുക്ക് കാര്യങ്ങൾ അറിയാം. അർജുൻ സാർ സ്ക്രീൻ ഷെയർ ചെയ്യാണ് കേട്ടോ. നമുക്ക് എന്താണ് RCM, എന്താണ് RCM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ അറിയാം. അതിനു മുൻപായിട്ട് നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ്, നമുക്ക് ആദ്യം, അതായത് നമ്മളുടെ പുരാതന കാലങ്ങളിൽ നമുക്ക് ഇവിടെ നിലനിന്ന് പോയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം. അതായത് ഇപ്പൊ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മൾ മാങ്ങ കൊടുത്ത് ചക്ക വാങ്ങുക, ചക്ക കൊടുത്ത് തേങ്ങ വാങ്ങുക, അങ്ങനെ ഒരു ബാർട്ടർ സമ്പ്രദായം നമ്മൾ മുൻപ് കണ്ടുപോന്നിട്ടുണ്ട്. എന്നാൽ അതിലൂടെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ലാലേട്ടൻ്റെ ഒക്കെ സിനിമയിൽ പറയുന്ന പോലെ ഒരു മനോഹരമായിട്ട് ഒരു ആചാരമായിട്ട് പണ്ട് അത് നടന്നു പോയിരുന്നു. പക്ഷെ അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് അനുസരിച്ചുള്ള ഒരു വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചു കിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അതില് നാണയങ്ങൾ സൃഷ്ടിച്ചു. അത് പിന്നെ നോട്ടുകെട്ടുകളായിട്ട് മാറി. നോട്ടുകൾ ആയിട്ട് മാറിയപ്പോൾ നമുക്ക് മറ്റൊരു സമ്പ്രദായം നമുക്ക് മുന്നിലേക്ക് വന്നു. അതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു കമ്പനിയുണ്ട്. ഈ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആദ്യം സമീപിക്കുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസി, അതായത് പരസ്യ കേന്ദ്രങ്ങളിലൂടെ. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അറിയുന്നത്, ഏതൊരു വ്യക്തിയാണെങ്കിലും ഇന്ന് ആദ്യം അറിയുന്നത് പരസ്യത്തിലൂടെയാണ്. പണ്ടത് പത്രമാധ്യമങ്ങളിലൂടെ ആയിരുന്നു, ഇന്ന് അത് TVയിലൂടെയും ഇന്റർനെറ്റിലൂടെയും പല മെസ്സേജുകളായിട്ടും ഒക്കെ നമുക്ക് ഇന്ന് ലഭിക്കുന്നു. അങ്ങനെ അഡ്വർടൈസ്മെന്റിലൂടെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയതിനെ പറ്റി അറിയിക്കുന്നു. അത് പിന്നീട് ഒരു ഏജന്റ് മുഖാന്തരം, അതായത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു ഒരു പ്രൊഡക്റ്റിന് കേരളത്തിൽ ഒരു മെയിൻ ഏജന്റ് ഉണ്ടാവും. പിന്നെ ഓരോ ജില്ല തിരിച്ച് ഓരോ ഏരിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവിടെയും ഓരോ ഏരിയകളിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൂടെ ഈ പ്രൊഡക്റ്റുകൾ സ്മോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ എത്തിയിട്ട് അതിനുശേഷം അത് ഹോൾസെയിലേഴ്സിലേക്ക് എത്തുന്നു. അതായത് ഇപ്പോൾ വലിയൊരു മാൾ, ഇപ്പോൾ എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഹോൾസെയിലേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്നു. അത് പിന്നീട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സാധാരണ പലചരക്ക് കട, ഇപ്പോ ഇവിടെ അടുത്തുള്ള ഒരു ജോയ് ചേട്ടന്റെ കടയുണ്ട്, അതുപോലെ തന്നെ ഒരു വിൽസൺ ചേട്ടന്റെ കടയുണ്ട്, അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഭാസ്കരൻ ചേട്ടന്റെ, അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ കടയിലേക്ക് ഈ ഒരു ഉൽപ്പന്നം എത്തുന്നു. അത് നമ്മൾ സാധാരണ കസ്റ്റമേഴ്സ് പോയി വാങ്ങുന്നു. ഇങ്ങനെ ഒരു സമ്പ്രദായം നിലനിൽക്കുന്നു. പക്ഷെ ഈ ഒരു സമ്പ്രദായത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനായിട്ട് വരുന്ന ചെലവ് 50 രൂപ. പക്ഷെ ഇത്രയും അധികം കൈകൾ മറിഞ്ഞ് അതൊരു കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു 100 രൂപയായിട്ട് മാറുകയാണ്. ഇങ്ങനെ 100 രൂപയായിട്ട് മാറുമ്പോൾ കസ്റ്റമർക്ക് അവിടെ അധികമായിട്ട് കൊടുക്കേണ്ടി വരുന്നത് 50 രൂപ. അതായത് കസ്റ്റമർ വീണ്ടും, അതായത് ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന വിലയേക്കാളും ഒരു ഇരട്ടി തുക കൊടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നിർബന്ധിതനാവുകയാണ്. എന്നാൽ ഇതേ സമയം മറ്റൊരു സമ്പ്രദായം, മറ്റൊരു വിപണന രീതി ഇതേ മാർക്കറ്റിൽ നിലനിന്ന് പോന്നു. അതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്? ഇവിടെയും നമുക്ക് ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമുണ്ട്. അത് ഡയറക്റ്റ്, അതായത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഔട്ട്ലെറ്റ് വഴി ഒരു കസ്റ്റമർക്ക് ലഭിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ 50 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ അത് കസ്റ്റമറിലേക്ക് 70 രൂപയ്ക്ക് കിട്ടുന്നു. അതായത് ആകെ അവർക്ക് അധികമായി കൊടുക്കേണ്ടി വരുന്ന 20 രൂപ മാത്രം. ഇത് എന്തുകൊണ്ടാണ് ഈ വില വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലൂടെ അറിയാം. ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെയും അതുപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെയും ഡിഫറൻസിനെ പറ്റി നമുക്ക് നോക്കാം. ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമുക്ക് ഏതൊരു ഉൽപ്പന്നത്തിനും ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ സ്ലൈഡിൽ കണ്ടു അല്ലേ, അതായത് ഒരു ഉൽപ്പന്നം നിർമ്മിക്കാനായിട്ട് വരുന്ന വില 50 രൂപയാണ്. പക്ഷെ അതൊരു കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുമ്പോൾ 100 രൂപയായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അധിക വില കൊടുക്കേണ്ടി വരുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ,
ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്താൻ ഒരുപാട് ഇടനിലക്കാർ കാരണമാണ് എത്തുന്നത്. അപ്പൊ ഈ ഇടനിലക്കാർക്കൊക്കെയും പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ ആ പൈസ കസ്റ്റമറിൽ നിന്ന് കമ്പനി വാങ്ങുന്നത് കൊണ്ട് അവിടെ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ എന്തുകൊണ്ടാണ് അത് റീസണബിൾ കോസ്റ്റ്, അതായത് ന്യായമായിട്ടുള്ള ഒരു വിലയ്ക്ക് കിട്ടുന്നത്? ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ ഇടനിലക്കാരോ അല്ലെങ്കിൽ പരസ്യക്കാരോ ആരും തന്നെ ഇല്ല. കമ്പനി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം കമ്പനിയുടെ തന്നെ രജിസ്റ്റേർഡ് ഔട്ട്ലെറ്റ് വഴി കസ്റ്റമർക്ക് നേരിട്ട് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കമ്പനിക്ക് മറ്റാർക്കും തന്നെ ഈ ഒരു പൈസ, അതായത് അധികം വരുന്ന പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ന്യായമായിട്ടുള്ള ഒരു വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. അതാണ് ഫ്രീക്വന്റ് പ്രൈസ് ഹൈക്ക്. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അടിക്കടിയുള്ള വിലക്കയറ്റം. നമുക്ക് അറിയാം അല്ലെ, നമ്മൾ സാധാരണ നമുക്ക് പുറത്തു പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കും, കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ഒരു ഉൽപ്പന്നത്തിന് ഈ ആഴ്ച നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വിലയായിരിക്കില്ല, മിക്കവാറും ഒരു 5 രൂപയോ 6 രൂപയോ കൂടിയിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയാം, ഇപ്പൊ പെട്രോളിന് പണ്ട് ഉണ്ടായിരുന്ന വിലയല്ല ഇന്ന്. പണ്ട് 85 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 108 രൂപ കൊടുത്ത് നമുക്ക് പെട്രോൾ വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വസ്ത്രമായിക്കോട്ടെ, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, പലവ്യഞ്ജനമായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അതിനെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വില കൂടുന്നത്? നമ്മൾ നേരത്തെ ആ ഒരു സൈക്കിൾ നോക്കിയുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഒരു സൈക്കിൾ നോക്കിയപ്പോൾ കണ്ടു ഒരുപാട് ആളുകൾ, ഒരുപാട് ഇടനിലക്കാർ ഇവിടെയുണ്ട്. ഇവരിൽ ആർക്കൊക്കെ എപ്പോഴൊക്കെ പ്രൈസ്, അതായത് അവർക്ക് കൊടുക്കുന്ന കമ്മീഷന് ഹൈക്ക് വേണമെന്ന് തോന്നുന്നു, അപ്പോഴൊക്കെ അവര് കമ്പനിയോട് ആവശ്യപ്പെടും. കമ്പനി എന്ത് ചെയ്യും? കമ്പനി ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റിന്റെ വില കൂട്ടി അവർക്ക് വരുന്ന അധിക പണം കൊടുക്കാനായിട്ട് തയ്യാറാവും. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഹൈക്കിന് കാരണമാവുന്ന ഒരു മേഖലയാണ് അഡ്വർടൈസ്മെന്റ്. അതായത് ഒരു ഓരോ പ്രൊഡക്റ്റിനും അതിന്റെ മൂല്യം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ മൂല്യം തീരുമാനിക്കുന്നത് അത് ആര് അഡ്വർടൈസ് ചെയ്യുന്നു എന്നുള്ളത് അനുബന്ധിച്ചാണ്. ഇപ്പോ ടോമിനോ തോമസ് ഒരു ഷർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഷർട്ടിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, അതിന് ഒരു വില അവർ ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ടാവും. അതേ വില ആയിരിക്കില്ല ചിലപ്പോൾ മമ്മൂട്ടി ഒരു ഷർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഓരോ താരങ്ങളുടെ മൂല്യം അനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റിന്റെ വില ട്രഡീഷണൽ മാർക്കറ്റിൽ കൂട്ടി കൊടുക്കേണ്ടി വരും. അതേസമയം ഇനി ഡയറക്റ്റ് മാർക്കറ്റിൽ നോക്കുമ്പോൾ ഇവിടെ പ്രൈസ് ഹൈക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, ഉണ്ടാവും. പക്ഷെ എപ്പോഴൊക്കെയാണ്? അവിടെ നമുക്ക് ഗതാഗത സംബന്ധമായിട്ട്, അതായത് പെട്രോൾ വില കൂടുമ്പോൾ, ലേബർ ചാർജ് കൂടുമ്പോൾ, അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, മിനറൽസ് ഇതിൻ്റെയൊക്കെ വില കൂടുമ്പോൾ മാത്രമാണ് വിലക്കയറ്റം സംഭവിക്കുക. അതും കൺട്രോൾഡ് ആണ്. വില കുറയുന്ന സമയത്ത് നമ്മളുടെ, അതായത് പുറത്തുനിന്ന് വരുന്ന അതിന്റെ ചാർജുകൾ കുറയുന്ന സമയത്ത് നമുക്കും നമ്മളുടെ പ്രൊഡക്റ്റുകൾക്ക് വില കുറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം, തവിടെണ്ണ, റൈസ് ബ്രാൻ ഓയിൽ. നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിൽ ഞാൻ വരുന്ന സമയത്ത് 300 രൂപ MRP ഉണ്ടായിരുന്നു. തവിടിന്റെ ലഭ്യത കൂടിയപ്പോൾ അത് 280 ആയി, പിന്നീട് അത് 260 ആയി, ഇന്ന് 220 ആണ് ഒരു റൈസ് ബ്രാൻ ഓയിലിന്റെ MRP വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, മറ്റേ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നോക്കുമ്പോൾ വില കൂടുന്നുണ്ട്, പക്ഷെ പിന്നീട് ഒരിക്കലും അത് താഴോട്ട് പോകുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് വില ചിലപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വില കൂടുന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം ശരിയായി വരുമ്പോൾ വില കുറഞ്ഞിട്ടും നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ മാത്രം കണ്ടുവരുന്ന ഒരു സവിശേഷതയാണ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ്, മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. 2006 ഒരു കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 52% ഉൽപ്പന്നങ്ങളിലും മായം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 2006 കണക്കാണ് ഇത്, മായം കലർന്ന ഉൽപ്പന്നങ്ങൾ 52% എന്ന്. എന്നാൽ ഇന്ന് ഇന്ന് വരുന്ന വർഷം 2024, ഒന്ന് ആലോചിച്ച് നോക്കുക, 16 വർഷം പിന്നിടുമ്പോൾ, 16 വർഷം പിന്നിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ അളവ് അല്ലെങ്കിൽ ഇതിന്റെ ശതമാനം ഇന്ന് എന്തായാലും കൂടിയിട്ടുണ്ടാവും. അതിന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പോ നമ്മളുടെ മാർക്കറ്റിൽ കിട്ടുന്ന പേസ്റ്റുകൾ, അതിലെല്ലാം വരുന്ന മായം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു പേസ്റ്റ് നമ്മൾ കലക്കി ഒരു ചെടിയിൽ വരുന്ന പ്രാണികളെ കൊല്ലാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പ്രാണികളെല്ലാം ചത്തുപോവുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പേസ്റ്റിൽ എന്ത് മാത്രം മായം വരുന്നുണ്ട് എന്നുള്ളത്. ഇനി അതേ സമയം നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 100% ശുദ്ധമായിട്ടുള്ള മായം കലരാത്ത ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു. എനിക്ക് ഏറെ അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇന്ന് ഒരു 3 കൊല്ലമായിട്ട് ഞാൻ ഡോക്ടർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ജീവിക്കുന്നത് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഈ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, അതും ശുദ്ധമായിട്ടുള്ള 100% ശുദ്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ 100% ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് എന്റെ കുടുംബമടക്കം.
ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഹെൽത്ത് പ്രോബ്ലം. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ മായം കലർന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് ശരീരത്തിലായിട്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇന്ന് പണ്ട് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഹോസ്പിറ്റൽ കാണുന്നിടത്ത്, ഇന്ന് നമുക്ക് ഓരോ സിറ്റിയിലും അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന ഓരോ 12 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ഓരോ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ അടുത്തടുത്ത് മെഡിക്കൽ ഷോപ്പുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വർദ്ധിക്കുന്നത്? കാരണം ഇന്ന് ആളുകൾ മായം കലർന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ രോഗികളായിട്ട് മാറുന്നു. ഈ രോഗികളെ ചികിത്സിക്കാനായിട്ട് ആശുപത്രികൾ ഉണ്ടാകുന്നു, അവർക്ക് മരുന്ന് കൊടുക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടാകുന്നു. ശരിക്കും ഇത് ആരോഗ്യത്തിന്റെ വളർച്ചയല്ല, അനാരോഗ്യത്തിന്റെ വളർച്ചയാണ്. അതേസമയം ഇവിടെ ഡയറക്ട് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ശുദ്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, 100% ഒറിജിനൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമുക്ക് ധാരാളം ആരോഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ അതുപോലെ നേട്ടം കൈവരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ, എന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും. ഇപ്പോൾ എന്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വളരെയധികം ഭേദമായിട്ടുണ്ട്. അനിയത്തിയുടെ റിസൾട്ടും അങ്ങനെ തന്നെയാണ്, ഒരുപാട് മാറ്റം അവൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ്, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വരുന്ന ഒരു കാര്യം. ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല, നമുക്ക് ഒരു 100 കോടിയുടെ പ്രൊഡക്റ്റ് കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ 50 കോടി അല്ലെങ്കിൽ അത് 50 കോടി മാത്രമാണ് കണക്ക് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 50 കോടി ഡ്യൂപ്ലിക്കേറ്റ് ആവുകയാണെങ്കിൽ ആ 50 കോടിയും ഗവൺമെന്റിന് ടാക്സ് എന്ന രൂപേണ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ മായം, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നം ഇറങ്ങുന്ന സമയത്ത് ഗവൺമെന്റിന് ഒരുപാട് നഷ്ടം, ടാക്സ് എന്ന രൂപേണ ഒരുപാട് നഷ്ടം സംഭവിക്കും. അതേസമയം ഇവിടെ ഡയറക്ട് മാർക്കറ്റിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ RCMയുടെ ID എടുത്തിട്ട് അല്ലെങ്കിൽ RCMയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, അതിപ്പോൾ ഒരു 50 പൈസയുടെ ഷാമ്പു ആണെങ്കിൽ പോലും അത് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് പോകുന്നുണ്ട്. കൃത്യം എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കൃത്യം കണക്കുകൾ ഗവൺമെന്റിന് ബോധിപ്പിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ടാക്സ് കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഇന്ന് കണ്ടുവരുന്നത് 92% MNC പ്രൊഡക്ട്സ്. MNC എന്ന് വെച്ചാൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രൊഡക്ട്സ്, അതായത് വിദേശ ഉൽപ്പന്നങ്ങൾ. ഇന്ന് നമ്മൾ ഈ ഒരു വിദേശ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത്. കാരണം എന്താ, നമ്മൾ ഇവിടെ ഇവിടെ സേവ് ചെയ്യേണ്ട പൈസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വിദേശ കമ്പനികളെ നന്നാക്കാൻ വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തേക്ക് നമ്മൾ ആ പൈസ കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറയും അല്ലെ, 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയും. അതിന് ജയ് ഹിന്ദ് വിളിക്കാൻ നമ്മൾ പോകുന്നത് മറ്റൊരു വിദേശ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാട്ടിലുള്ള പല ചെറുപ്പക്കാരും വിദേശത്തേക്ക് പോകാനായിട്ട് കൂടുതൽ കാരണമാകുന്നത്. അതേസമയം ഇങ്ങോട്ടും നോക്കുക, ഇവിടെ നമുക്ക് 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? അതായത് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നതെല്ലാം തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാകുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് ഇവിടെ തന്നെ ബെനിഫിറ്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ത്യയുടെ ഒരു വളർച്ചയ്ക്ക് നമുക്ക് ഭാഗമാവാൻ സാധിക്കുന്നു. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ്. നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു, അതെ ഒരു ആറ് ആറ് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു പോകുന്നു. ഇതിലൊന്നും തന്നെയും നമ്മളെ പോലുള്ള ഒരു കസ്റ്റമർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് അവർക്ക് യാതൊരു രീതിയിലുമുള്ള ബെനിഫിറ്റ് ഈ ഒരു മാർക്കറ്റിലൂടെ നമുക്ക് കിട്ടുന്നില്ല. അതേസമയം ഇങ്ങോട്ടൊന്ന് നോക്കുക, നമുക്കിവിടെ ന്യായമായിട്ടുള്ള വിലയ്ക്ക് പ്രൊഡക്റ്റുകൾ കിട്ടുന്നു, അതുപോലെ തന്നെ അവിടെ വിലക്കയറ്റം നിയന്ത്രിതമാണ്, ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു, ആരോഗ്യപരമായിട്ടുള്ള നേട്ടം കിട്ടുന്നു, ടാക്സ് ബെനിഫിറ്റ് ഗവൺമെന്റ് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു, അതുപോലെ 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെയും ഗവൺമെന്റിന്റെ ബെനിഫിറ്റ് ഉള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമായിട്ട് മാറുമ്പോൾ ഈ ഒരു വിപണന രീതിയെ ഞാനിങ്ങനെ ഒന്ന് ഒരു 3 വർഷം മുൻപ് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് വ്യക്തമായിട്ട് പരിശോധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഇടതുഭാഗത്ത് കാണിക്കുന്ന ഈ ഒരു മാർക്കറ്റ് തെറ്റായ ഒരു വിപണന രീതിയാണെന്നും എൻ്റെ വലതുവശത്ത് കാണിക്കുന്നത് ഒരു ശരിയായ വിപണന രീതി അഥവാ റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് ആണ് എന്നും മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. ഇനി RCM എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. RCM എന്ന് പറഞ്ഞാൽ റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ്, അതായത് റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി, കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രീതി, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിപണനം. അതായത് ഒരു ശരിയായ വിപണന രീതിയാണ് RCM. ഇനി
ആർ സി എം എന്താണ്? ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് അല്ലെ. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് കമ്പനി ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നു, അത് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് രജിസ്റ്റേർഡ് ഔട്ട്ലെറ്റ് വഴി എത്തിക്കുന്നു. ഇതിന് ഇതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. ഇനി ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം? ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. നമ്മളിപ്പോ കേൾക്കാറുണ്ടല്ലേ മൾട്ടി ടാസ്കേഴ്സ്, അതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണം പറയാൻ പറ്റുന്നത് സ്ത്രീകളെയാണ്. അവർ ഒരേ സമയം തന്നെ എത്രയധികം ജോലികളാണ് ചെയ്യുക. അവര് അടുക്കളയില് അരി അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി അരിയുന്നു, അതുപോലെ തന്നെ പാത്രം കഴുകുന്നു, തേങ്ങ ചിരുന്നു, അങ്ങനെ ഒരുപാട് ജോലികൾ അവർ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഒരു കസ്റ്റമർ ആയിട്ട് ഇരിക്കാം, നമുക്ക് സെയിൽസിലൂടെ വരുമാനം ഉണ്ടാക്കാം, നമുക്ക് ഷോപ്പ് ഇട്ടുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം, നമുക്ക് ടീം ബിൽഡ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസിനെ നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു വിളിക്കുന്നു. ഇനി ആർ സി എമ്മിന്റെ ഏറ്റവും പുതിയ ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു സ്ലോഗൻ, നമ്മളുടെ ഒരു വാല്യൂസ് മുൻനിർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഇന്ന് ആർ സി എമ്മിന്റെ ഏറ്റവും വലിയൊരു സ്ലോഗൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇനി നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ. കമ്പനിയെ പറ്റി, ഈ ഒരു കമ്പനിയുടെ ക്രെഡിബിലിറ്റി, ഈ ഒരു കമ്പനി എന്താണ്, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഏതൊരു കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അതിന്റെ പ്രൊഫൈൽ, ആ കമ്പനിയുടെ പ്രൊഫൈൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യും. അതുപോലെ നമ്മുടെ ഈ ആർ സി എം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിനും ഒരു പ്രൊഫൈൽ ഉണ്ട്, ആ പ്രൊഫൈലിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമ്മളുടെ കമ്പനിയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. May 1 മുതൽ നമ്മളുടെ കമ്പനി ഡയറക്റ്റ് മാർക്കറ്റിംഗ് മേഖലയിൽ അറിയപ്പെടുന്നത് ആർ സി എം കൺസ്യൂമർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ്. ഇതിനു മുൻപ് കമ്പനിയുടെ മദർ കമ്പനിയുടെ പേര് ഫാഷൻ സ്യൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാം. ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ബിൽവാര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫാഷൻ സ്യൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതാണ് ഈ കമ്പനിയുടെ മദർ കമ്പനിയുടെ പേര്. അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റൈൽ ബിസിനസ്സിലാണ്. അതും ഈ ഇയർ ഒന്ന് നോക്കുക, 1977. നമ്മളെക്കാൾ പ്രായം കൂടിയ ഒരു കമ്പനിയിലാണ് നമ്മളെല്ലാവരും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് നല്ലൊരു അടിത്തറ, നല്ലൊരു ബേസ്മെന്റ് ഈ ഒരു കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇനി 1986 ഓൺ പ്രൊഡക്ഷൻ, അതായത് സ്വന്തമായിട്ട് തുണി നിർമ്മാണം സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. അതുപോലെ ഇന്ന് ഇന്ത്യയിലുള്ള top 10 ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഒന്നായിട്ട് നമ്മുടെ ഈ ഒരു കമ്പനി നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും ഒത്തുകൂടാനായിട്ട് കാരണക്കാരനായ വ്യക്തി, നമ്മളുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള ത്രിലോക് ചന്ദ് ചാപ്രാജി, TCG, സെക്കൻഡ് ഗാന്ധി എന്ന് അറിയപ്പെടുന്ന TCG, അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി നമുക്ക് നൽകാം. നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഫൗണ്ടർ ആണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി ദീപക് ബജാജ്, ഒരു ഫേമസ് നെറ്റ്വർക്കർ ആണ്. അദ്ദേഹം ഒരു കുറിപ്പ് അദ്ദേഹത്തെ പറ്റിയും, അദ്ദേഹം ഒരു ബുക്ക് എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് വിഷണറി മാൻ എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ കമ്പനിയുടെ ജനനം എന്താണ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 2000 ആർ സി എം എന്ന ബ്രാൻഡ്, ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ആർ സി എം എന്ന ബ്രാൻഡ് ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, ആർ സി എം എന്ന ബ്രാൻഡ് ആയിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് പ്രത്യക്ഷപ്പെടുന്നത്. കമ്പനിയുടെ ആദ്യത്തെ ലോഗോ ആണ് നമ്മളിപ്പോ കാണുന്നത്, ഫസ്റ്റ് ലോഗോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആർ സി എം എന്താണെന്നും ആർ സി എം എന്തൊക്കെയുണ്ടെന്നും അറിയാനായിട്ട് ആദ്യമായിട്ട് അച്ചടിച്ച് വന്ന പത്രം ആർ സി എം ടൈംസ് ഫോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മൾ അസോസിയേറ്റ് ബയേഴ്സിനായിട്ട് ആദ്യം അവരുടെ ലാംഗ്വേജിൽ അച്ചടിച്ച് വന്ന പത്രം. ഇത് നമ്മളുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ്, ആർ സി എമ്മിന്റെ ആദ്യത്തെ പിക്കപ്പ് സെന്റർ. ഇപ്പോഴും രാജൻ സാർ ഇടയ്ക്ക് മീറ്റിംഗിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം ആദ്യമായിട്ട് ഐഡിയ എടുക്കാൻ ചെന്നത് ഒരു കനാലിന്റെ അപ്പുറത്ത് ഒരു ചെറിയ കട, അദ്ദേഹം പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഒരു റേഷൻ കടയേക്കാൾ വലുപ്പം കുറഞ്ഞ ഒരു ചെറിയ കട. ഇതാണ് നമ്മളുടെ തുടക്കം, നമ്മളുടെ തുടക്കം ഇവിടെ നിന്നാണ്. അങ്ങനെ നമ്മുടെ കമ്പനിയുടെ ലോഗോയും കാര്യങ്ങളെല്ലാം കണ്ടു. ഇനി ആർ സി എം എന്താണ്, എങ്ങനെ ഇപ്പോൾ എങ്ങനെയാണ്, പണ്ട് എന്തായിരുന്നു? അന്ന് ഒരു തുണിത്തര മാത്രം ഉണ്ടായിരുന്ന കമ്പനി ഇന്ന് ഒരുപാട് സെഗ്മെന്റുകളിൽ തുടങ്ങി ഇന്ന് തുളസി പെയിൻസിൽ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ നമുക്ക് FMCG ഉൽപ്പന്നങ്ങളുണ്ട്, ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളുണ്ട്, ഹരിത സഞ്ജീവനി ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, അതുപോലെ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ, ബാഗുകൾ എന്നിവ തുടങ്ങി അവസാനം നമ്മളുടെ വീടിന് മോടി പിടിപ്പിക്കുന്ന പെയിന്റ് വരെ നമുക്ക് ഈ ഒരു കമ്പനിയിൽ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ഇനി ആർ സി എം അന്നും ഇന്നും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. തുടക്കകാലത്തെ ആർ സി എം ഷോപ്പ് അല്ലെങ്കിൽ ആർ സി എം പിക്കപ്പ് സെന്റർ ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ഒരു വലിയ മാൾ, ഒരു ഷോപ്പിംഗ് മാൾ പോലെയൊക്കെ അത്രയും അധികം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ മാളായിട്ട് ഇന്ന് ആർ സി എം ഔട്ട്ലെറ്റുകൾ
മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ആർ സി എമ്മിന്റെ ഒരു വളർച്ച, ആർ സി എം എന്ന നമ്മുടെ ഈ ഒരു കമ്പനിയുടെ വളർച്ച നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യം നോക്കേണ്ടത് ഓഗസ്റ്റ് 2000-ത്തിലാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് മെയ് 2024 ഒന്ന് സൂക്ഷിച്ച് നോക്കുക, 4500-ലധികം ഉൽപ്പന്നങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കമ്പനിയുടെ വളർച്ച. വേറെ ഒരു എന്താ പറയുക, ഒരു ബാക്കപ്പും ഇല്ലാതെ, അതായത് പരസ്യത്തിന്റെയോ മറ്റൊരു ആനുകൂല്യമോ ഒന്നും ഒരു സപ്പോർട്ടും ഇല്ലാതെ ഈ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റിൽ നിന്ന് 4500 പ്രൊഡക്റ്റിലേക്ക് വളർന്നിരിക്കുന്നു. അതുപോലെ ഒരു ചെറിയ ഫാക്ടറിയിൽ നിന്ന് ഇന്ന് 120-ലധികം ഫാക്ടറികൾ നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇപ്പോൾ 2030 വരുമ്പോൾ പ്രൊഡക്റ്റുകളുടെ എണ്ണം ഇനിയും കൂടും. ഈ ഈ 2 മാസത്തിനുള്ളിൽ തന്നെ 15-ലധികം പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഫാക്ടറികളുടെ എണ്ണം ഇനിയും കൂടും. ഈ ഡിപ്പോ, ഒരു ഡിപ്പോയിൽ തുടങ്ങി ഇന്ന് 190-ലധികം ഡിപ്പോകൾ. അപ്പോൾ നോക്കുക, കമ്പനിയുടെ വളർച്ച ഇന്ന് വച്ചടി വച്ചടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2030 എത്തിക്കഴിയുമ്പോൾ എത്രയധികം ഡിപ്പോകൾ ഉണ്ടെന്ന് കണക്ക് കൂട്ടാൻ പറ്റും പോലും കഴിയാത്ത അത്രയും ഉണ്ടാവും. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി, ഭിൽവാര രാജസ്ഥാൻ എന്നുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് 28 സ്റ്റേറ്റിലും ആർ സി എം എന്ന ഈ ഒരു കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ ആർ സി എം ഇന്ന് 28 സ്റ്റേറ്റിലും പടർന്നു കിടക്കുകയാണ്. അതുപോലെ ഒരു വണ്ടർ വേൾഡ് ക്യുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 15000-ത്തിലധികം വണ്ടർ വേൾഡ് ക്യുക്കുകൾ നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇനി 2030 എത്തുമ്പോൾ എന്തായിരിക്കും? ചിലപ്പോൾ പൂജ്യങ്ങൾ ഇനിയും കൂടാം, ചിലപ്പോൾ 1,50,00,000 എന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ കാണാൻ നമുക്ക് പറ്റണം. കാരണം ഇന്ന് അത്രയും വലുതാണ് ആർ സി എമ്മിന്റെ വളർച്ച. ഇനി ഒരു വലിയ വണ്ടർ വേൾഡുകൾ അന്ന് എടുത്തു കാണിക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ നമുക്ക് 30-ലധികം വണ്ടർ വേൾഡുകൾ സ്വന്തമായിട്ട് നമ്മുടെ ആർ സി എം എന്നുള്ള ഈ കമ്പനിക്ക് ഉണ്ട്. അത് 2030 എത്തുമ്പോൾ 30-ന്റെ കൂടെ വീണ്ടും പൂജ്യങ്ങൾ ചേരുക മാത്രമാണ് ഉണ്ടാവുക. ഇനി ഡിസ്പ്ലേ വാൾ അന്ന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഇന്ന് 1,50,000-ത്തിലധികം ഡിസ്പ്ലേ വാള് എന്റെ വീട്ടിലുമുണ്ട്. സ്വന്തമായിട്ട് ഒരു ഡിസ്പ്ലേ വാൾ, എല്ലാ മാസവും ഒരു 30,000-40,000 രൂപയുടെ സ്റ്റോക്ക് മിനിമം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ വാൾ എന്റെ വീട്ടിലും സ്വന്തമായിട്ടുണ്ട്. ഇന്ന് ഇത്രയും ഉണ്ട്. ഇനി ഒരു 2030 എത്തുമ്പോൾ അപ്പോഴും പൂജ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇനി ആർ സി എമ്മിലെ അസോസിയേറ്റ് ബയേഴ്സ്, അതായത് ഡിസ്കൗണ്ട് കാർഡ് എടുത്ത മെമ്പേഴ്സ് അന്ന് ഒരാളാണ് ഉണ്ടായിരുന്നത്, ഇന്ന് 4 കോടി. കഴിഞ്ഞ മാസം ഞാൻ ബിസിനസ് പ്രൊഫൈൽ, കമ്പനി പ്രൊഫൈൽ പറയുന്ന സമയത്ത് 3,95,000 അന്ന് കമ്പനിയിലെ അസോസിയേറ്റ് ബയേഴ്സിന്റെ എണ്ണം. ഇന്ന് ഈ ഒരു സമയത്ത് ഞാൻ പറയുമ്പോൾ 4 കോടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കമ്പനി ഓരോ ദിവസം കൂടുന്തോറും, ഓരോ നിമിഷം കൂടുന്തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഒരു കമ്പനിയുടെ വീഡിയോ ഉണ്ട്, ഓഡിയോ അവൈലബിൾ ആണത്. നമ്മുടെ ചേമ്പേഴ്സ് ഒക്കെ നമുക്ക് വിശാലമായിട്ടുള്ള ചേമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ 550 ഏക്കർ വിസ്തൃതിയിൽ പടർന്ന് കിടക്കുന്ന നമ്മുടെ കമ്പനി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ നിർമ്മാണം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നു. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ന സോപ്പ് എങ്ങനെയാണ് നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ പേസ്റ്റ് ഷാംപു എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ള നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 17,000 സ്ക്വയർ ഫീറ്റിലുള്ള നമ്മുടെ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നോക്കി, എത്ര വിസ്തീർണമുള്ള ഒരു കമ്പനിയാണ്, നമുക്ക് അഭിമാനിക്കാം അല്ലേ. ഇത്രയും നല്ലൊരു കമ്പനിയിൽ നമുക്ക് ചേരാൻ കഴിയുന്നത് നമ്മളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഔട്ട്ലെറ്റുകളാണ് ഇന്ന് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എല്ലായിടത്തും നമ്മുടെ പ്രിയപ്പെട്ട MD നമ്മുടെ ചാത്രാജി വന്നിട്ടുണ്ട്. ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. അപ്പോ നമ്മൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ കണ്ടു, നമ്മൾ നമ്മുടെ കമ്പനിയുടെ വീഡിയോ കണ്ടു. ഇനി കമ്പനിയുടെ ലക്ഷ്യങ്ങളെ പറ്റി നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. കമ്പനിയുടെ ലക്ഷ്യം ആദ്യത്തേതാണ്, ഒരു പുതിയ ഭാരതത്തെ കെട്ടിപ്പടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് നമ്മുടെ കമ്പനി വന്നിരിക്കുന്നത്. അതിൽ ആദ്യം നമ്മളൊന്ന് നോക്കുക നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ. ഏതൊരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടാവുള്ളൂ, പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളത്. എന്നാൽ ഇവിടെ ഒരു കമ്പനി പറയുകയാണ്, ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ തരാം, ഞങ്ങൾക്ക് വേണ്ടത് ആരോഗ്യമുള്ള ഒരു ജനതയാണ്. അതായത് കമ്പനി പ്രതിദിനം ചെയ്യുന്നത് ആരോഗ്യമുള്ള ഒരു ജനത, കമ്പനിയുടെ ആദ്യത്തെ ലക്ഷ്യമാണ് ആരോഗ്യമുള്ള ഒരു ജനതയെ കെട്ടിപ്പടുക്കുക എന്നുള്ളത്. ഒന്ന് നോക്കുക നമ്മുടെ കമ്പനിയുടെ ഒരു വിഷൻ. ഇനി അടുത്തതാണ് സെൽഫ് ഡിപെൻഡൻസി, സ്വയം പര്യാപ്തത. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത് ഞാൻ. കാരണം എന്റെ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വലിയ വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ
നിക്കക്കള്ളിയില്ലാതെ നിൽക്കുന്ന സമയത്താണ് ആർ സി എം എന്ന ഈ ഒരു പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ന് സ്വയം സ്വന്തമായിട്ട് ഒരു വരുമാനം നേടാനും അതിൽ കാല് ഉറപ്പിച്ചു നിൽക്കാനും എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർ സി എം എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൽ വന്നത് കൊണ്ട് മാത്രമാണ്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് വുമൺ എംപവർമെന്റ്. നമ്മളിത് ധാരാളം വേദികളിൽ കേൾക്കുന്ന പല പ്രമുഖ സംഘടനകളും പറയുന്ന ഒരു കാര്യമാണ് വുമൺ എംപവർമെന്റ് അഥവാ സ്ത്രീ ശാക്തീകരണം. പലരും മേളയിൽ കയറി ഒരുപാട് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു, നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോലും നമുക്ക് ഇവിടെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ ആദ്യം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുക, നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഗുരുവിനെ, നല്ലൊരു ലീഡറിനെ സമ്മാനിച്ച സഫയർ മൂർത്തി സാറിന്റെ ഭാര്യയായിട്ടുള്ള അഖില മാഡത്തിനെയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ ഗുരുതുല്യനായിട്ട് കാണുന്ന സ്റ്റാർ എമറാൾഡ് ഡോക്ടർ രാജൻ സാറിന്റെ പ്രിയപത്നി, ഇന്ന് സ്വരാജ് ആർ സി എം ഷോപ്പ് ഇന്ന് വടക്കാഞ്ചേരിയിൽ വരുന്ന ഓരോ ആർ സി എംകാരനും സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ സ്വന്തം അനിയനെ പോലെ ഒരു അമ്മയുടെ വാത്സല്യം നൽകിക്കൊണ്ട് ആ ഒരു ഷോപ്പിലേക്ക് ആനയിച്ച് ആ ഒരു ഷോപ്പിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ആ ഷോപ്പിന്റെ പിൻബലമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട സ്റ്റാർ എമറാൾഡ് പ്രിയ മാഡം, അതുപോലെ പ്രിയ മാഡത്തിനോടൊപ്പം തന്നെ ഒരു സപ്പോർട്ടായി നിന്നുകൊണ്ട് ആ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയിട്ടുള്ള മീര മാഡം, പിന്നെ നമ്മുടെ സ്വപ്നങ്ങളുടെ രാജകുമാരൻ ഗിരീഷ് സാറിന്റെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന സ്റ്റാർ എമറാൾഡ് ജിഷ മാഡം, അതുപോലെ നിരവധി ലീഡേഴ്സ് നമുക്ക് മുന്നിലുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, എന്നെ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ദ റിയൽ വുമൺ എന്റർപ്രണർ ഇന്ന് കേച്ചേരിയിൽ നല്ലൊരു ഷോപ്പ് വാവാ സാസ്യം ഷോപ്പ് നടത്തുന്ന സ്റ്റാർ പ്ലസ് അച്ചീവർ ആയിട്ടുള്ള വിനീത മാഡം, അതുപോലെ തന്നെ കീസോൾ ട്രെയിനേഴ്സ് ആയിട്ടുള്ള നേഹ മാഡം, പിന്നെ അതുപോലെ രമ്യ മാഡം, പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാം കഴിഞ്ഞ 2 മാസം മുൻപ് നടന്ന ഒരു വലിയൊരു ഇവന്റിൽ, ഡൽഹിയിൽ നടന്ന ഒരു വലിയ ഇവന്റിൽ ആർ സി എം എന്ന ഈ ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വുമൺ എന്റർപ്രണർ എന്ന അവാർഡ്, വുമൺ എന്റർപ്രണർ എന്നുള്ള അവാർഡ് നേടിയ കോഴിക്കോട് സുജിത് സാറിന്റെ ഷോപ്പിൽ ഒരു സാധാരണ ജോലിക്കാരിയായിട്ട്, സാധാരണ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് കയറി ഇന്ന് സ്റ്റാർ പ്ലസ് അച്ചീവറായി മാറിയിരിക്കുന്ന ഷൈമ മാഡം, അതുപോലെ ഏറെ സന്തോഷത്തോടു കൂടി മറ്റൊരു ആൾ, മറ്റൊരു വ്യക്തി കൂടി ഉണ്ട്, എന്റെ ജീവിത പങ്കാളി ആവാൻ പോകുന്ന മുളഞ്ഞൂര് സ്വന്തമായിട്ടൊരു പെയിന്റ് ഷോപ്പ്, അതിന്റെ മിക്സിങ് കാര്യങ്ങളും എല്ലാം നടത്തുന്ന പ്രജിത മാഡം, ഇവരൊക്കെ ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് നമുക്ക് മുന്നിലുണ്ട്. അപ്പോ നമ്മള് ഒരിക്കലും ഒന്നും പറയുകയല്ല, നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ കമ്പനി ഒന്നും പറയുകയല്ല, എല്ലാത്തിനും നമുക്ക് കാണിച്ചു തരാനായിട്ട് ഉദാഹരണങ്ങളെ നമുക്ക് മുന്നിൽ നിരത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോ ഈ ഒരു സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോടായിട്ട് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഞാൻ എൻ്റെ ഒരു ഇവിടെ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ഞാനൊരു പഠിപ്പ് അതായത് എം കോം കഴിഞ്ഞ് ഞാൻ ഈ ഒരു ലോകത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയത് ഒരു ജോലി, എൻ്റെ കയ്യിലൊരു പി ജി ഉണ്ട്, ഒരു ജോലി സമ്പാദിക്കാം, അതിലൂടെ എനിക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാം എന്നുള്ള ഒരു ആശയമായിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒരു ജോലി അന്വേഷിച്ച് നടന്നത്. പക്ഷേ അന്ന് കൊറോണ വന്ന് എൻ്റെ ജോലിയിൽ എനിക്ക് കിട്ടിയിരുന്ന ശമ്പളം 4000 രൂപയായിട്ട് മാറിയ സമയം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് 4000 രൂപ മാത്രം വരുമാനം കിട്ടിയിരുന്ന ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്താണ് അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാം ആർ സി എം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പൊ ഞാനും ഉപയോഗിച്ച് തുടങ്ങി. അത്യാവശ്യം അമ്മ ആർ സി എം ബിസിനസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ ബിസിനസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയം ഞാൻ ഇതിലെ എന്താണ് ഇതിന്റെ സാധ്യത എന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം അമ്മയുടെ കൂടെ ആർ സി എം ഷോപ്പിലേക്ക് പോവാനായിട്ട് ഇടയായി. അങ്ങനെ ആർ സി എം ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അവിടെ രാജൻ സാറിനെ, സ്റ്റാർ എമറാൾഡ് ഡോട്ടർ രാജൻ സാറിനെ പരിചയപ്പെട്ടു. രാജൻ സാർ എന്നെ സുഭാഷ് സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സുഭാഷ് സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ സമയം അർജുൻ സാറിനെ അവരെല്ലാവരും കൂടി എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ ആർ സി എമ്മിന്റെ ഒരു സാധനം മനസ്സിലാക്കി ചെയ്തു തുടങ്ങി. ചെയ്തു തുടങ്ങിയതിന് ശേഷം ലൈഫിൽ വന്നിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. കാരണം ഒന്നും ആവില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു 100 പേര് അറിയുന്ന ഒരു എന്റർപ്രണർ ആയിട്ട് മാറാനായിട്ട് സാധിച്ചു. അതിലുപരി ഈ ഒരു ബിസിനസ് ഞാൻ തെരഞ്ഞെടുത്ത സമയത്ത് എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എന്നെ പുച്ഛിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് അവർക്ക് മുന്നിലെല്ലാം തല ഉയർത്തി പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്ന് എന്നെ അറിയുന്ന ഒരു 100 പേരെങ്കിലും എവിടെ ചെന്നാലും ഉണ്ടാവും. അതുപോലെ തന്നെ ആർ സി എമ്മിൽ എനിക്ക് വലിയൊരു വിജയം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. അതിനെല്ലാം എന്നെ പിന്തുണച്ചത് എന്റെ ഗ്രേറ്റ് ലീഡർ, എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന എന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സുഭാഷ് സാർ, സ്റ്റാർ പ്ലസ് ചെയർ സുഭാഷ് സാർ, വിനീത മാഡം ആണ്. അതുപോലെ എന്നെ ഇങ്ങനെ ഒരു 10 പേർക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് എനിക്ക് ആദ്യം ധൈര്യം തന്നത്
ലെവലപ്പ് എന്ന് നോബൽ സാറും അർജുൻ സാറും കൂടി നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിനുശേഷം പിന്നീട് ഇതിലെ ട്രെയിനറെ ഉണർത്തിയത് സ്റ്റാർ എമറാൾഡ് അർജുൻ സാറും അതുപോലെ പേൾ അച്ചീവർ ആയിട്ടുള്ള സുരാജ് സാറും കൂടി നടത്തുന്ന ഫീനിക്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നിൽ വരുന്ന മാറ്റം വളരെ വലുതായിരുന്നു. അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മാറ്റങ്ങളിലൂടെ എനിക്കും ഒരുപാട് മാറാനായിട്ട് സാധിച്ചു. ഇന്ന് എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ നല്ലൊരു ട്രെയിനറായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴികാട്ടിയായിട്ടും ഒക്കെ എനിക്ക് മാറാൻ സാധിച്ചു. അതിനെല്ലാം കാരണം RCM എന്നുള്ള ഒരു പ്രസ്ഥാനമാണ്, ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അതിന് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓരോ വ്യക്തികളോടും, എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഓരോ വ്യക്തികളോടും, പ്രധാനമായിട്ടും എന്റെ ഗുരുനാഥൻ ഡോക്ടർ രാജൻ സാറിനോടും അതുപോലെ തന്നെ സ്റ്റാർ എമറാൾഡ് അർജുൻ സാറിനോടും, പിന്നെ ഒരു ഒരു ചെറിയ വീഴ്ച വന്ന സമയത്ത് എന്നെ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ലീഡർ സഫീർ മൂർത്തി സാർ ആൻഡ് അഖില മാഡം, ഇവരെ എല്ലാവരെയും ഈ ഒരു നിമിഷം ഞാൻ ഓർക്കുകയാണ്. എന്റെ ഈ ഒരു സെഷൻ, എന്റെ ഈ ഒരു എളിയ സെഷൻ ഞാൻ ഇവിടെ അവസരത്തിൽ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു സോ മച്ച്. താങ്ക് യു.